നമസ്കാരം റാഫ്റ്റ് എവർക്കും സ്വാഗതം. ഹാറ്റ്സ് ഓഫ് ടു വിരാട്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇത് പറയുന്നത് ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മയാണ്. ഇന്നത്തെ മത്സരം ഇന്ത്യക്ക് വേണ്ടി പൊരുതി വിജയിച്ചത് വിരാട് കോഹ്ലി തന്നെയാണ്. കിങ് കോഹ്ലിയുടെ മികവ് കണ്ട മത്സരം പാകിസ്ഥാൻ വിജയിച്ചു എന്ന് തോന്നിച്ചിടത്തുനിന്ന് ഇന്ത്യ പിടിച്ചു വാങ്ങി. മത്സരശേഷം വിരാടിനെ പ്രശംസിച്ചുകൊണ്ട് രോഹിത് ശർമ്മ ചില കാര്യങ്ങൾ പറഞ്ഞു. രോഹിത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, എനിക്കിനി പറയാൻ വാക്കുകളില്ല. ഞങ്ങളെല്ലായ്പ്പോഴും ശ്രമിച്ചത് മത്സരത്തിൽ ആസ് ലോങ് ആസ് പോസിബിൾ നിൽക്കുക, നിലനിൽക്കുക എന്നുള്ളതായിരുന്നു. കോൺസ്റ്റൻ്റ്ലി ഞങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. സിറ്റുവേഷൻ എന്ത് തന്നെയായാലും പൊരുതി നിൽക്കുക എന്നുള്ളത്, അവസാനം വരെ പൊരുതുക എന്നൊരു വിശ്വാസം, ആ ഒരു പാർട്ണർഷിപ്പ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കളി മാറ്റിയെടുത്തു. വിരാടും ഹാർദിക്കും തമ്മിലുള്ള പാർട്ണർഷിപ്പ്, മികച്ച ക്യാരി ഉണ്ടായിരുന്നു പിച്ചിൽ, നല്ല സ്വിങ്ങും ഉണ്ടായിരുന്നു. ഞങ്ങളത് തുടക്കത്തിൽ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ബൗളിംഗ് പ്രോസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ കാര്യങ്ങൾ നല്ലതായിരുന്നു. അവരുടെ മിഡിൽ ഓർഡറിൽ അവർ നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാമായിരുന്നു ഇതൊരിക്കലും ഈ പിച്ചിൽ അത്ര എളുപ്പമുള്ള ഒരു ടാർഗറ്റ് അല്ല എന്നുള്ളത്. മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ എന്നും ഞങ്ങൾക്കറിയാമായിരുന്നു. വിരാടും ഹാർദിക്കും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ്. അവർ വളരെ കാമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി. അതുപോലെ തന്നെ വളരെ അധികം മികച്ച രൂപത്തിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ കാര്യങ്ങളെ അവർ കൈകാര്യം ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിലെ ഈ ഒരു വിജയം വലിയ കോൺഫിഡൻസ് നൽകുന്ന ഒന്ന് തന്നെയാണ്. ഞങ്ങൾ തിരികെ വന്ന ആ രീതിയൊക്കെ വലിയ രൂപത്തിൽ കോൺഫിഡൻസ് നൽകും. ഹാറ്റ്സ് ഓഫ് ടു വിരാട്. ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഇന്നിങ്സ് എന്നല്ല, ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള അദ്ദേഹം കളിച്ചിട്ടുള്ള മികച്ച ഇന്നിങ്സുകളിൽ ഒന്ന് തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇവിടെ കളി കാണാൻ വന്ന, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നിടത്തൊക്കെ ഇത് തന്നെയാണ് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി രോഹിത് ശർമ്മ പറയുന്നുണ്ട്. 90,000 മുകളിൽ ആളുകളാണ് ഈ ഒരു മത്സരം കാണാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ ഈ ഗ്രൗണ്ടിൽ MCGയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിരാടിൻ്റെ പ്രകടനം അവരുടെയൊക്കെ മനം കുളിർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് സ്വിൻഡ്.